വെന്യു സ്ട്രൈക്ക് അറ്റ കിങ് യു മസ്ഖിൽ ഹിം രാജാവിന് നേരെ നീ വാളൊങ്ങിയാൽ അയാൾ നീ കൊന്നിരിക്കണം സൗത്ത് ആഫ്രിക്കെതിരെയുള്ള ആദ്യ ടെസ്റ്റിൽ ആദ്യമായി ഓപ്പണർ പട്ടം ചൂടി കളത്തിലിറങ്ങിയ രോഹിത് ശർമ്മയുടെ പ്രകടനത്തെ ഇതിലും മനോഹരമായി വിശേഷിപ്പിക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല തന്റെ വിമർശകരോടുള്ള പ്രതികാരം പവലിയനിൽ ക്യാപ്റ്റൻ കോഹ്ലിയും കോച്ച് ശാസ്ത്രിയും മറ്റ് ടീം അംഗങ്ങളും നോക്കി നിൽക്കെ വളരെ മധുരമായി തന്നെ വീട്ടുകയും ചെയ്തു ഇന്ത്യയുടെ ഹെഡ്മാൻ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ക്യാപ്റ്റൻ കോഹ്ലി തന്റെ ടീമുകളുമൊത്ത് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപതാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി സ്വച്ഛ ഭാരത് അഭിയാൻ പരിപാടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചത് വിശാഖപട്ടണം ഡോക്ടർ വൈ എസ് രാജശേഖര റെഡ്ഡി സ്റ്റേഡിയത്തിൽ ഇന്ത്യയുടെ ലിമിറ്റഡ് ഓവേഴ്സ് വിശ്വസ്തനായ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ കാലെടുത്തു കാലെടുത്തുവെക്കുമ്പോൾ തന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് രണ്ടു വഴികൾ മാത്രമായിരുന്നു തനിക്കെതിരെ ചോദ്യചിഹ്നമായി നിന്നിരുന്ന ഒരു പിടി ചോദ്യങ്ങൾക്ക് ബാറ്റ് കൊണ്ട് മറുപടി നൽകുക അല്ലെങ്കിൽ ടെസ്റ്റിൽ തന്റെ അധ്യായം എന്ന മൂടി പുറത്തു പോകുക ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഡു ഓർ ഡൈ എന്ന അവസ്ഥ എന്നാൽ നേരിട്ട രണ്ടാം പന്തിൽ തന്നെ ഫാസ്റ്റ് ബൌളർ കഗിസോ റബാഡയുടെ പന്ത് ബൌണ്ടറി കടത്തി രോഹിത് എന്ന ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ തന്റെ ആദ്യ റൺസ് കുറിച്ചു പിന്നീട് അങ്ങോട്ട് തന്റെ സ്ഥിരം ഏകദിന ശൈലിയിൽ പതിയെ തുടങ്ങിയ രോഹിത് താളം കണ്ടെത്തി തുടങ്ങി റബാഡയും ഫിലാൻഡറും അടങ്ങിയ സൗത്ത് ആഫ്രിക്കൻ പേസ് നിരയ്ക്ക് ഇന്ത്യൻ ഓപ്പണേഴ്സിനെ പിടിച്ചുകെട്ടാനായില്ല താളം കണ്ടെത്തി കഴിഞ്ഞാൽ ഇന്ന് ലോക ക്രിക്കറ്റിൽ തന്നോളം മനോഹരമായി ബാറ്റ് ചെയ്യുന്ന മറ്റൊരു താരവുമില്ലെന്ന വാദം ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു രോഹിത്തിന്റെ പ്രകടനം സ്പിന്നർ ഡെയിൻ പെഡിറ്റിന്റെ പന്ത് ബൌണ്ടറി കടത്തി ഉച്ചഭക്ഷണത്തിന് മുൻപ് തന്നെ രോഹിത് ഓപ്പണറായിട്ടുള്ള തന്റെ ആദ്യ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി രോഹിത് ശർമ്മയുടെ ഏതൊരു ഇന്നിംഗ്സിനും പൂർണ്ണത ലഭിക്കണമെങ്കിൽ അതിൽ അദ്ദേഹത്തിന്റെ ട്രേഡ് മാർക്ക് സിക്സുകൾ നിർബന്ധമാണ് അത് ശരിവയ്ക്കും വിധമായിരുന്നു സ്പിന്നർമാർക്കെതിരെയുള്ള രോഹിത്തിന്റെ പ്രകടനം കേശവ് മഹാരാജിനെയും ഡെയിൻ പെഡിറ്റിനെയും രോഹിത് കണക്കറ്റ് പ്രഹരിച്ചു അൻപത്തിയൊന്നാം ഓവറിൽ ഡെയിൻ പെഡിറ്റിനെ തുടരെ രണ്ട് സിക്സറുകൾക്ക് പറത്തി രോഹിത് തൊണ്ണൂറുകളിലേക്ക് കുതിച്ചു ഒടുവിൽ അൻപത്തിനാലാം ഓവറിൽ മുതുസ്വാമിയുടെ പന്ത് കട്ട് ചെയ്ത് ഒരു റൺ നേടി രോഹിത് ടെസ്റ്റിലെ തന്റെ നാലാമത്തെയും ഓപ്പണറായിട്ടുള്ള ആദ്യത്തെയും സെഞ്ചുറി കുറിച്ചപ്പോൾ ക്യാപ്റ്റൻ കോഹ്ലിയും ടീം അംഗങ്ങളും കാണികളുമെല്ലാം ഒരേ സ്വരത്തിൽ സ്റ്റേഡിയത്തിൽ ഹർഷാരപങ്ങൾ ചുരിയുകയായിരുന്നു നൂറ്റി അൻപത്തിനാല് പന്തിൽ പത്ത് ഫോറും നാല് സിക്സും സഹിതമാണ് രോഹിത് സെഞ്ചുറിയിലെത്തിയത് ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപ് ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ഉയർന്നത് രോഹിത് ശർമ്മയെക്കുറിച്ചായിരുന്നു നിരവധി ആളുകൾ രോഹിതിനെ അനുകൂലിച്ചും വിമർശിച്ചും മുന്നോട്ട് വന്നിരുന്നു ഏകദിനത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളും ഓപ്പണറുമാണ് രോഹിത് എന്നാൽ ടെസ്റ്റിൽ താരത്തിന് തിളങ്ങാൻ സാധിച്ചിട്ടില്ല മധ്യനിര ബാറ്റ്സ്മാൻ ആയിട്ടാണ് രോഹിത് ഇതുവരെ ടെസ്റ്റിൽ ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രോഹിതിനെ ടെസ്റ്റിൽ ഓപ്പണറാക്കാനുള്ള തീരുമാനം തെറ്റാണ് എന്നുമുള്ള വാദവുമായി നിരവധി ആളുകൾ രംഗത്തെത്തിയിരുന്നു നേരത്തെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ബോർഡ് പ്രസിഡന്റ് ഇലവനായി ഓപ്പണിംഗ് സ്ഥാനത്തിറങ്ങിയ രോഹിത് പൂജ്യത്തിന് പുറത്തായിരുന്നു ഇതിനു പിന്നാലെയാണ് കൂടുതൽ വിമർശനവും പരിഹാസവും രോഹിത് നേരിട്ടത് എന്നാൽ ഇവയെല്ലാം കാറ്റിൽ പറത്തി അത്യുജ്വലമായ പ്രകടനം പുറത്തെടുത്ത രോഹിത് വളരെ ശാന്തമായ രീതിയിലാണ് വിമർശനങ്ങൾക്ക് മറുപടി നൽകിയത് സെഞ്ചുറി പൂർത്തിയാക്കിയ ശേഷം തന്റെ തല തെല്ലൊന്നുയർത്തി ആകാശത്തേക്ക് നോക്കി ഒരു നിമിഷം കണ്ണടച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിനെല്ലാം മറുപടി നൽകിയത് മത്സരത്തിലെ തന്റെ സെഞ്ചുറി പ്രകടനത്തിലൂടെ രോഹിത് ഒരു പിടി റെക്കോർഡുകളും സ്വന്തമാക്കി ടെസ്റ്റിൽ ഓപ്പണിംഗ് ചെയ്യുന്ന ആദ്യ ഇന്നിംഗ്സിൽ തന്നെ സെഞ്ചുറി നേടുന്ന നാലാം താരമായി മാറി രോഹിത് ശർമ്മ കെൽ രാഹുൽ ഷിഖാർ ധവാൻ പൃഥ്വിഷാ എന്നിവരാണ് മറ്റു താരങ്ങൾ ഇത് തുടർച്ചയായ ആറാം തവണയാണ് രോഹിത് ശർമ്മ ഇന്ത്യൻ മണ്ണിൽ അർദ്ധ സെഞ്ചുറി നേടുന്നത് ഇതിനു മുൻപേ ഈ നേട്ടം സ്വന്തമാക്കിയത് രാഹുൽ ദ്രാവിഡായിരുന്നു ാണ് ഇന്ത്യയിൽ രോഹിത് ശർമ്മയുടെ ശരാശരി നാല് സെഞ്ചുറിയും അഞ്ച് അർദ്ധ സെഞ്ചുറിയും നേടി എണ്ണൂറ്റി എൺപത്തിനാല് റൺ ആണ് സാക്ഷാൽ ബ്രാഡ്മാൻ ആകട്ടെ അൻപത് ഇന്നിംഗ്സിൽ നിന്നായി നാലായിരത്തി മുന്നൂറ്റി റൺ നേടി ബ്രാഡ്മാന്റെ ഹോം ശരാശരിക്ക് തുല്യമാണ് രോഹിത് ശർമ്മയുടേതും ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഐ സി സി വേൾഡ് കപ്പ് ഐ സി സി വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് എന്നിങ്ങനെ എല്ലാ ഐ സി സി ടൂർണമെന്റുകളിലും സെഞ്ചുറി നേടുന്ന ആദ്യ കളിക്കാരനുമായി മാറി രോഹിത് ശർമ്മ കൂടാതെ ക്രിക്കറ്റിന്റെ മൂന്ന് ഫോർമാറ്റുകളിലും നാലോ അതിലധികമോ സെഞ്ചുറി നേടുന്ന ലോകത്തിലെ ആദ്യത്തെ പ്ലെയറുമായി അദ്ദേഹം അതേസമയം വിരാട് കോഹ്ലിക്ക് രോഹിത്തിലുള്ള വിശ്വാസത്തിന്റെ കൂടി വിജയമാണ് ഇത് ഇന്നലെ നായകൻ രോഹിത്തിന് പിതുണയുമായി എത്തിയിരുന്നു രോഹിത്തിന്റെ കാര്യത്തിൽ ഒരു തിരക്കും കാണിക്കില്ലെന്നും അവന് സ്വന്തം കളി മനസ്സിലാക്കാനുള്ള സമയം നൽകുമെന്നും കോഹ്ലി പറഞ്ഞു രോഹിത് സ്വന്തം ശൈലിയിൽ ടെസ്റ്റിലും കളിക്കാൻ തുടങ്ങിയാൽ ഇന്ത്യയ്ക്ക് ലോകത്ത് മറ്റൊരു ടീമിനും അവകാശപ്പെടാൻ സാധിക്കാത്ത ബാറ്റിംഗ് ഓർഡർ ലഭിക്കുമെന്നും നായകൻ പറഞ്ഞു ടെസ്റ്റിൽ സാക്ഷാൽ വീരേന്ദ്ര സിവാഗിന്റെ ശൈലിയോടാണ് രോഹിത്തിന്റെ ശൈലിയെ വിരാട് താരതമ്യം ചെയ്തത് ടെസ്റ്റിൽ ഓപ്പണറാകുവാൻ കഴിഞ്ഞ രണ്ടു വർഷമായി മാനസികമായുള്ള തയ്യാറെടുപ്പിലായിരുന്നെന്നും തന്റെ അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നുവെന്നും മത്സരശേഷം രോഹിത് പറയുകയുണ്ടായി വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ ടീം മാനേജ്മെന്റ് തന്റെ ഓപ്പണിംഗ് സ്ഥാനത്തിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നുവെന്നും രോഹിത് കൂട്ടിച്ചേർത്തു നേരത്തെ ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ മഴമൂലം കളി അവസാനിക്കുമ്പോൾ പൂജ്യത്തിന് എന്ന ശക്തമായ നിലയിലായിരുന്നു ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ മയങ്ക് അഗ്രവാളുമൊത്തും മികച്ച കൂട്ടുകെട്ടാണ് രോഹിത് കൂട്ടിച്ചേർത്തത് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇരുന്നൂറ് കടക്കുന്നത് നൂറ്റി എഴുപത്തിനാല് പന്തി നേരിട്ട രോഹിത് അഞ്ച് സിക്സറുകളും പന്ത്രണ്ട് ഫോറുകളും ഉൾപ്പെടെ നൂറ്റി പതിനഞ്ച് റൺസ് നേടിയപ്പോൾ മറുവശത്ത് നൂറ്റി പന്തിൽ നിന്നും രണ്ട് സിക്സറുകളുടെയും പതിനൊന്ന് ഫോറുകളുടെയും അകമ്പടിയോടെ എൺപത്തിനാല് റൺസുമായി അഗർവാൾ തന്റെ ആദ്യ സെഞ്ചുറിയിലേക്ക് കുതിക്കുന്നു എന്തായാലും ടെസ്റ്റിലും തന്റെ ഗ്രാൻഡ് ഓപ്പണിംഗുമായി ഹിറ്റ്മാൻ വരവറിയിച്ചിരിക്കുകയാണ് ഇനിയും മുന്നോട്ടുള്ള നാളുകളിൽ നാൽപ്പത്തിയഞ്ചാം ജേഴ്സിക്കാരൻ ടെസ്റ്റിലും ഏകദിനത്തിലെ തന്റെ മേധാവിത്വം കാഴ്ചവെക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം